വയനാട് കുളത്താടയിൽ നിന്നും വാളാട് പോകുന്ന റോഡ് തകർന്നു. പുഴയരികിലൂടെയുള്ള ഇന്റർലോക്ക് ചെയ്ത പാത പുഴയിലേക്ക് ഇടിഞ്ഞു താഴുകയായിരുന്നു. നിർമ്മാണത്തിലെ പിഴവ് മൂലമാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വടക്കേ വയനാടിന്റെ മുഖച്ഛായ മാറ്റാനുതകുന്ന റോഡാണ് തകർന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 150 കോടി ചിലവഴിച്ചാണ് 27 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ പുലിക്കാട്ട് കടവ് പാലത്തിന് സമീപമുള്ള ഇന്റർലോക്ക് ചെയ്ത ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു താഴുകയായിരുന്നു. KSTPയുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. പ്രളയത്തിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് കുളത്താട മുതൽ വാളാട് വരെ പുഴയോരത്തുകൂടെ നടന്നു പോകുന്ന റോഡ് മണ്ണിട്ടുയർത്തിയായിരുന്നു നിർമ്മാണം. അടുത്തിടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മാനന്തവാടി കണ്ണൂർ യാത്രയ്ക്ക് സമാന്തര പാതയായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു റോഡിന്റെ നിർമ്മാണം. എന്നാൽ പൂർണ്ണമായും തയ്യാറാകുന്നതിനു മുന്നേ പുഴയിൽ വെള്ളമുയർന്ന് മണ്ണ് നിറങ്ങിയതാണ് റോഡിടിയാൻ കാരണമെന്നാണ് കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ടവരുടെ വാദം. അതേസമയം പ്രവൃത്തിയിലെ പിഴവാണ് മാസങ്ങൾക്കുള്ളിൽ റോഡ് തകർന്നതിന് കാരണമെന്ന് നാട്ടുകാരും ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, വയനാട്.